ഹായ് അമ്മയും ഞാനിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ ഉച്ചയ്ക്ക് ചോറക്കൊണ്ട് കഴിഞ്ഞ് അമ്മ ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങളൊരു നാളെ ഉപ്പേരിക്കൊരു സാധനം പറിക്കാനായിട്ട് ഇറങ്ങിയതാ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ കാണുന്നല്ലേ, ഈ ചേമ്പിൻ്റെ ഇല മുറിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ശരിക്കും ഉപ്പേരിക്കുള്ള ചേമ്പാണ്. അതായത് അതിൻ്റെ ഇതിൽ ചേമ്പ് തിന്നാൻ കിഴങ്ങൊന്നും ഉണ്ടാവില്ല, പിന്നെ വിത്തുണ്ടാവില്ല. ഇങ്ങനെ ഇല മാത്രം, ഇലയും തണ്ടും എടുത്തിട്ട് മൊത്തത്തിൽ ഉപ്പേരി വയ്ക്കും. നല്ല ടേസ്റ്റാണ്, ചൊറിയൊന്നുമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇത് ഉപ്പേരിക്കായിട്ട് തന്നെ നിർത്തുന്നതാണ്. എന്താ ഇപ്പുറത്തൊരു ഇതാ കാണുന്ന ഇതാണ് സാധനം. ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ മുറിച്ചെടുക്കും, അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഇത് ഫുള്ള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മറ്റേ ചേമ്പിൻ്റെ ഇലയെക്കാളും കുറച്ച് കളറ് കുറച്ചുകൂടി എന്താ പറയുക, ലൈറ്റ് കളറാണ്. മറ്റേത് ഇതാ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഈ ചൊറിയുന്ന ഇത് കാട്ടുചേമ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയ്ക്കും ഇതിൻ്റെ ഇല നമ്മൾ വെക്കും. കർക്കിടക മാസമൊക്കെ നാൾ വെച്ചിരുന്നു നമ്മൾ, പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നമ്മളെല്ലാ സമയം കഴിക്കും, ഇതിനൊരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനുള്ളത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ നോമ്പ് തുടങ്ങുകയും ചെയ്തല്ലോ, അപ്പോൾ ഇനിയിപ്പം നോൺ വെജ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മൾ വെജ് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഓരോ സാധനങ്ങൾ മാക്സിമം എന്നും അങ്ങനെ തന്നെയാണ്, മുറ്റത്ത് കൂടി ഇങ്ങനെ നടന്നിട്ട് പിറ്റേ ദിവസമുള്ളത് ഉണ്ടാക്കി വെക്കലുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം ഉപ്പേരിക്കുള്ളത് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇത് നാളെ രാവിലെ മീൻകുട്ടിക്കൊക്കെ സ്കൂളിൽ പോകേണ്ടതില്ല, അപ്പോൾ രാവിലെ വന്നിട്ട് ഇവിടെയൊക്കെ നനവായിരിക്കും, മഞ്ഞും മഞ്ഞൊക്കെ വീണിട്ട് വെള്ളമായിരിക്കും. അപ്പം മുറിച്ചെടുത്തിട്ട് പോകാൻ ബുദ്ധിമുട്ടാവും, പിന്നെ തിരക്കുമല്ലേ. ഇതിപ്പോൾ അമ്മ അത്യാവശ്യം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതാണ് സാധനം, മാക്സിമം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ അടുത്ത് തൂമ്പോ ആയി വരുന്നതാണ്. അമ്മ ഇത് കൊണ്ടുപോവുകയാണ്. അപ്പം ഇന്ന് വെക്കൂല കേട്ടോ, ഇന്നത്തേക്കുള്ള ഉപ്പേരിയൊക്കെ രാവിലെ ഉണ്ടാക്കിയതൊക്കെ ഉണ്ട്, ഇത് നാളത്തേക്കുള്ളതാണ്. അപ്പം നമ്മൾ ഇല വേറെ തണ്ട് വേറെ ആയിട്ടാണ് ഉപ്പേരി വെക്കാൻ പോകുന്നത്. തണ്ട് ഇപ്പം നാളെ വെക്കുന്നില്ല, നാളെ ഇല വെക്കുന്നുണ്ട്. അപ്പോൾ ഇല മറ്റന്നാളാകുമ്പോൾ ഒന്ന് വാടിയതുപോലെ ആവുമല്ലോ, അതുകൊണ്ട് നാളത്തേക്ക് ഇല ഉപ്പേരി വെക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ തണ്ട് എടുത്ത് മാറ്റി വെക്കും, മറ്റന്നാൾ ഉപ്പേരി വെക്കാം. മസാല ഇട്ടും വെക്കാറുണ്ട്, മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇഷ്ടമാണ്. വെറുതെ ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ മൽബറിയാണ്, നല്ലോണം മൽബറി കായ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ, പക്ഷികൾ ഒന്നും നമുക്ക് തരുന്നില്ല. പക്ഷികൾ ഫുള്ളും രാവിലെയായാൽ ഇവിടെ ഉണ്ടാവും. പിന്നെ ഇതിൽ ചതരപ്പയറും തക്കാളി മൽബറി ഇതൊക്കെ ഒന്നിച്ച ഒറ്റ ഒരിതിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ പൂവും പഴുത്ത തക്കാളിയും ഇതൊക്കെ രാവിലെ കാണാം, നല്ല രസമാണ്. പിന്നെ പക്ഷേ നല്ല രസമാണ്, പക്ഷെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നില്ല അതുകൊണ്ട്. പിന്നെ ഇതാ കാണുന്നത് നമ്മൾ അന്നൊരു ദിവസം പറിച്ച ഏലക്കായാണ്. അത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാം, പുറത്ത് മെഷീനിൽ കൊടുത്തൊന്നും ഉണക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഏകദേശം മേപ്പാടി എത്തണ്ട, എന്തായാലും ഒരു 10 കിലോമീറ്ററോ 5-8 കിലോമീറ്റർ കൂടുതൽ പോകണം ഇത് ഉണക്കാൻ കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അത്രയും കൊണ്ടുപോയി വാങ്ങാനും അതൊക്കെ കൂടി നോക്കുമ്പോൾ നമുക്ക് അതിന് മാത്രം ഇല്ലല്ലോ, കുറച്ച് ഇത് ഉണങ്ങിയിട്ട് ഇത്രയേ ആയിട്ടുള്ളൂ. പക്ഷേ മെഷീനിൽ കൊടുത്ത് ഉണക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു വൃത്തിയില്ല. അതുകൊണ്ടല്ലേ ആ ഒരു ലൈറ്റ് ഗ്രീൻ അല്ലേ, ഒരു യെല്ലോ ഗ്രീൻ പോലെ ആയിരിക്കുമല്ലേ ഉണ്ടാവുക. ഏലക്കായൻ്റെ നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുന്നതും കടയിൽ നിന്ന് വാങ്ങുമ്പോഴൊക്കെ അങ്ങനെയാണ് കിട്ടുക. പക്ഷേ ഇത് നമ്മളിങ്ങനെ വെയിലത്ത് ഉണക്കിയത് കൊണ്ട് അതിൻ്റെ കളറ് ഒന്ന് പോയി, ഇങ്ങനെയാണ് കിട്ടുക നമുക്ക്. മെഷീനിൽ ഉണക്കുകയാണെങ്കിൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് അവർ അടിപൊളിയായിട്ട് ഉണക്കിത്തരും, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എത്ര ദിവസം ഒന്നുമില്ല, അങ്ങനെ ഇടയ്ക്ക് മഴയും വെയിലൊക്കെയാണ്. ഇപ്പം വെയിലുള്ളപ്പോഴൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കലും തിരിച്ചെടുക്കലാണ്. ഏകദേശം ഉണങ്ങാനായിട്ടുണ്ട്, ഇനി 2-3 ദിവസം കൊണ്ടത് ഒരു കുപ്പിയിലാക്കി വെക്കും. നാളെ ഉപ്പേരിക്കുള്ളതൊക്കെ അമ്മ മുറിച്ചെന്നേ, എന്നിട്ട് നല്ല റെഡിയാക്കി തന്നിട്ട് അമ്മ അതാ പുറത്ത് കുറച്ച് ചാണകം എടുക്കാൻ വേണ്ടിയിട്ടും അപ്പുറത്തെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഫാഷൻ ഫ്രൂട്ടാട്ടോ, സീസണൊക്കെ കഴിഞ്ഞു, കുറച്ചേ ഉള്ളൂ, അവിടെ എവിടെയായിട്ട് 1-2 ഒക്കെ ഉള്ളൂ, അതൊക്കെ ഇപ്പോൾ കേടാവുകയാണ്.
അപ്പൊ മീൻകുട്ടി ഉള്ളപ്പോ ഞാൻ അധികം കഴിക്കാറില്ല, നമുക്ക് ഇത് അധികം കൊടുക്കാൻ പറ്റില്ല, തണുപ്പാണ്. അപ്പൊ കഴിക്കുമ്പോൾ ചുമയുള്ള അങ്ങനെ, അപ്പം അവള് വരാനാവുന്നേ ഉള്ളു. അപ്പം ഒരു പഴുത്ത് കിട്ടി എനിക്ക്, ചെറിയ പുളിയല്ല, എൻ്റെ ഒപ്പം ചെറുതായിട്ടൊരു പഞ്ചസാരിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുകൊണ്ടല്ലേ ശരിക്കും ചമ്മന്തി അരയ്ക്കാം, പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി വെക്കാം, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഫാഷൻ ഫുഡ്. പിന്നെ സർബത്ത് പോലെ ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലും കുറേ കാലങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഭയങ്കര ഇമ്മ്യൂണിറ്റി പവറാണ്, കൗണ്ടിനൊക്കെ നല്ലതെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ കറക്റ്റ് കൂടുതൽ എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. മീൻകുട്ടി വരുമ്പോഴേക്കും എന്തെങ്കിലും ചെറിയൊരു കടി ഉണ്ടാക്കണം. പിന്നെ കുറേ പഴം ഏകദേശം കഴിയാനായി, നല്ല പഴുത്തിരിക്കുകയാണ്. ഇത്തിരി പഴംപൊരി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്, എളുപ്പത്തിലാവും ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം പഴയതൊന്നും അവർ കഴിക്കില്ലല്ലോ, ഫ്രഷായിട്ട് ഫ്രഷായിട്ട് അന്ന് തന്നെ ഉണ്ടാക്കുന്നതല്ലേ കഴിക്കുക, അപ്പം അതിനൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. ഒന്ന് കുറച്ച് പഴംപൊരി ഉണ്ടാക്കണം. ഇത് അങ്ങനെ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോഴാണ് ഇതിങ്ങനെ കണ്ടത്, ഒരു അണ്ണാനൊക്കെ വന്ന് ഇങ്ങനെ എടുത്ത് തിന്നുന്നുണ്ട് ഇവിടെ. ഇനി പഴുക്കുന്നൊക്കെ പക്ഷികൾ അണ്ണാനൊക്കെ കഴിച്ചു പോകുള്ളൂ. അപ്പം അത് കണ്ടപ്പോൾ കുറേ ദിവസം ഇങ്ങനെ കഴിച്ചിട്ട്, തണുപ്പത്ത് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല, പക്ഷെ ഇപ്പം നല്ല വെയിലാണ്. 4 മണിയായിട്ടുണ്ട്, പക്ഷെ എന്തായാലും വെയിലുണ്ട്. ഇന്നലെ ഈ സമയത്ത് ഏറ്റവും മഴയായിരുന്നു, നല്ല മഴയാണ്. ഇന്ന് ഓക്കെയാണ്. അപ്പം മീൻകുട്ടിയൊക്കെ വന്നു, ഒക്കെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരം ചായയ്ക്ക് ഒരു കടി പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതാ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 2 സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. അരിപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് പഞ്ചസാര. എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ പഴംപൊരി എന്നുള്ളത്. മധുരം ഒരു കുറച്ച് പഞ്ചസാര ഇട്ടു. മധുരം ഇട്ടുണ്ടാക്കുന്ന ഏത് കടിയിലും നമ്മൾ ഇടുന്നതാണ് ചെറുതായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇടുന്നുള്ളൂ. പിന്നെ കളർ പൊടി ഞാൻ ഇടുന്നില്ല, വേണമെന്നുള്ളവർക്ക് കളർ പൊടി ഇടാം, ഞാൻ കളറൊന്നും പ്രത്യേകിച്ച് ഇടുന്നില്ല. പിന്നെ അതിലേക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്, എന്നിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ ശരിയായിട്ട് വരുള്ളൂ. ഞാൻ പഴം പിന്നെ നേരത്തെ തന്നെ മുറിച്ച് വെച്ചു കേട്ടോ, നല്ല പഴുത്ത് പോയിരുന്നു പഴം. അപ്പൊ അത് എന്താണ് കരണ്ട് പോയിരുന്നു, ഇപ്പോഴാണ് കരണ്ട് വന്നത്. പിന്നെ പഴം ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നല്ല പഴുത്തോണ്ട് ഇങ്ങനെ സൈഡൊക്കെ നല്ല ഓവർ പഴുത്തതൊക്കെ ഞാൻ കളഞ്ഞു, എടുക്കാൻ പറ്റൂല. അപ്പോ ഏകദേശം പോലെ കഴിയാനായി, എനിക്ക് ലാസ്റ്റ് പഴമാണ്. അപ്പൊ മാവ് ഇതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാവ് ഏകദേശം ഞാൻ കൈയൊക്കെ കഴുകി കിട്ടോ കുഴച്ചിട്ട്, ഈ ഒരു ഇങ്ങനെ ഇത്രയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ദോശ ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചുകൂടി കട്ടിയിലാണ് ഒരിതിലാണ് വെച്ചിരിക്കുന്നത്. ദോശമാവുണ്ടെങ്കിൽ ഇതിലൊരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാണെങ്കിൽ നല്ലതാണ്, നല്ല ഇങ്ങനെ മുരിഞ്ഞതുപോലെ കിട്ടും. നമുക്ക് മൈദപ്പൊടി വേറെ സോഫ്റ്റ് അല്ലേ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി അരിപ്പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്കിതിപ്പോ എല്ലാം റെഡിയായി, ഇനി എണ്ണ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ അധികം നേരം ഒന്നും എടുത്തു വെക്കുന്നില്ല, പക്ഷെ കുറച്ച് നേരം ഇങ്ങനെ ഒരു 1-2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഇപ്പൊ എനിക്ക് സമയമായില്ലേ, ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ പഴമൊക്കെ ചെറുതായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ 2 കാരണം, ഒന്ന് നല്ല പഴുത്തു പോയി, നീറ്റത്ത് മുറിക്കുമ്പോൾ പൊട്ടിപ്പോവും. പിന്നെ അല്ലാതെ വേറൊരു കാര്യം എന്ന് വെച്ചാല് എണ്ണ കൂടുതൽ വേണ്ടി വരും, വലുപ്പം കൂട്ടുമ്പോൾ നമുക്ക് തോനെ എണ്ണേണ്ടി വരും. പിന്നെ നമ്മൾ ആ എണ്ണ അധികം എടുത്തു വെക്കൂല, റീയൂസ് ചെയ്യുമ്പോൾ മോശമല്ലേ, അതുകൊണ്ടാണ് ഈ വലുപ്പത്തില്. പിന്നെ അതിലും വേറൊരു കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ എണ്ണ കിട്ടും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വലിയ ഒരു പഴമൊക്കെ 2 ആക്കിയിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുക, പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴല്ലേ ഒരു പഴത്തിലൊക്കെ എനിക്ക് 8 എണ്ണം 10 എണ്ണം വരെ കിട്ടാറുണ്ട്. അപ്പൊ എണ്ണം കൂടുതൽ കിട്ടില്ലേ, അങ്ങനെ ഒരു മൈൻഡ് ആണ് കേട്ടോ. പൊതുവെ വീട്ടിൽ ചെറുതായിട്ട് ഞാൻ ഉണ്ടാക്കല്. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്, ഞാനത് ഇട്ടെടുക്കട്ടെ. മാവ് ഏകദേശം ഇങ്ങനെ ഒലിച്ചു പോകാതെ ഇങ്ങനെ നമ്മൾ ഓവർ ലൂസാക്കി ഇങ്ങനെ നിൽക്കൂല, മാവ് അതിൽ ഒട്ടി നിൽക്കൂല. അധികം എണ്ണ ഒഴിച്ചിട്ടില്ല, 2-3 പ്രാവശ്യം ഇട്ടെടുക്കേണ്ടി വരും, 3 ഒന്നും അല്ല കൂടുതൽ. മീനും പുറത്തെന്തോ ഈട് കഴിക്കുന്നുണ്ട്, നല്ലോണം ചീത്ത കേൾക്കുന്നുണ്ട്. തക്കാളി തൈയും ചെടികളൊക്കെ നാശാക്കാൻ തോന്നുന്നുണ്ട്.
ഒന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് വെക്കാം. ആദ്യത്തെ ട്രിപ്പ് ഇതാ ഇട്ടെടുത്തിട്ടുണ്ട്, അതായിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തേത് എണ്ണ നല്ലോണം ചൂടാവുകയാണ്. ഞാനിപ്പോ അത് ഇട്ടു. ഇതാ ഞങ്ങളുടെ കട്ടൻ ചായയും പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ പുറത്തുനിന്ന് ചായ കുടിക്കുകയാണ്. മീൻകുട്ടി നോമ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് വന്നിട്ട് കുളിച്ചിട്ടാണ് കഴിക്കാൻ നിൽക്കുന്നത്. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മാലയിടാൻ നിൽക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പം എന്നാലും എല്ലാവർക്കും എളുപ്പത്തിലുണ്ടാക്കിയ കടിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ. Bye. Bye.